ഹായ് ഓൾ, എല്ലാവർക്കും ടെക് മൺഡേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രണ്ട് മൊബൈൽ ഡിസ്പ്ലേകളുടെ കമ്പാരിസൺ ആണ്. നമുക്കറിയാം, നമ്മളൊരു ഫോൺ മേടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഏത് ഡിസ്പ്ലേ ആണ് ചൂസ് ചെയ്യേണ്ടത്? LCD ഡിസ്പ്ലേ ഉണ്ട്, LED ഡിസ്പ്ലേ ഉണ്ട്, AMOLED ഡിസ്പ്ലേ ഉണ്ട്, സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉണ്ട്, OLED ഡിസ്പ്ലേ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏത് ഡിസ്പ്ലേ ആണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. രണ്ടാമത്തതായിട്ട് സ്ക്രീനിന്റെ വലുപ്പം. മൊബൈൽ ഫോൺ മേടിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുന്ന ഒരു കാര്യം, സ്ക്രീനിന് നല്ല വലുപ്പം ഉണ്ടോ, നമുക്ക് വിഷ്വൽസ് ഒക്കെ നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ക്രീനിന്റെ വലുപ്പം നോക്കി ഫോൺ ചൂസ് ചെയ്യുന്നവരും കൂടുതലാണ്. മറ്റൊന്നാണ് മൊബൈൽ ഫോൺ അഥവാ റാം, പ്രോസസ് ചെയ്യുന്ന റാം. അതായത് നമ്മുടെ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള റാമിനെ അനുസരിച്ചാണ്. അപ്പം റാം എത്രയുണ്ട്, നല്ല രീതിയിലുള്ള പ്രോസസ്സിംഗ് സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ടോ. മറ്റൊന്നാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ സ്റ്റോറേജ് സ്പേസ്, പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോണിന്റെ ക്യാമറ ക്ലാരിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എത്ര ക്യാമറ ഉണ്ട്, ഡ്യുവൽ ആണോ, ട്രിപ്പിൾ ആണോ, ക്വാഡ് ക്യാമറ ആണോ, അങ്ങനെ എല്ലാം നോക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു മൊബൈൽ ഫോൺ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ വേണം ഒരു മൊബൈൽ ഫോൺ ചൂസ് ചെയ്യാൻ. കാരണം ഒരുപാട് നാള് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് വേണം ഒരു ഫോൺ മേടിക്കാനായിട്ട്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് രണ്ട് പോപ്പുലർ ആയിട്ടുള്ള മൊബൈൽ ഡിസ്പ്ലേകളുടെ കമ്പാരിസൺ ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഡിസ്പ്ലേ എന്ന് നമുക്ക് നോക്കാം. OLED ഡിസ്പ്ലേ ആൻഡ് AMOLED ഡിസ്പ്ലേ ആണ് ഈ രണ്ട് ഡിസ്പ്ലേകൾ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ രണ്ട് ഡിസ്പ്ലേകളുടെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ആദ്യമായിട്ട് OLED ഡിസ്പ്ലേ, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് OLED ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് OLED അല്ലെങ്കിൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നുള്ള പേര് വരാൻ കാരണം? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ OLED ഡിസ്പ്ലേക്കകത്ത് ഓർഗാനിക് മെറ്റീരിയൽ അടങ്ങിയിട്ടുള്ള ഒരു LED യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഓർഗാനിക് മെറ്റീരിയൽ അടങ്ങിയിട്ടുള്ള ഒരു LED ആണ് ഇതിനകത്തുള്ള ഡിസ്പ്ലേക്കകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള വൈദ്യുതി പ്രവാഹം കടന്നു പോകുന്ന സമയത്ത് വളരെ മികച്ച രീതിയിലുള്ള ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു പ്രകാശം പുറപ്പെടുവിക്കാനായിട്ട് ഇതിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് വളരെ മികച്ച രീതിയിലുള്ള പലതരത്തിലുള്ള നിറങ്ങൾ പ്രദർശിപ്പിക്കാൻ ഈ ഒരു ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന്റെ സഹായത്തോടു കൂടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. വ്യാപകമായിട്ട് OLED ഡിസ്പ്ലേകൾ യൂസ് ചെയ്യുന്നുണ്ട്, TVക്കകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഫോണിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനകത്തൊക്കെ നമ്മൾ ഈ OLED ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് LED ഡിസ്പ്ലേകൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ തിന്നാണ്, വളരെ നേർത്തതാണ്. മാത്രമല്ല സുതാര്യമായിട്ടുള്ള ലൈറ്റിങ്ങിനൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ കുറച്ച് പവർ കൺസപ്ഷനെ, നമ്മളൊരു ഇരുണ്ട ഏരിയാസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പകർത്തുന്ന സമയത്ത് വളരെ കുറഞ്ഞ പവർ കൺസപ്ഷനെ ഈ ഒരു ഫോൺ യൂസ് ഈ ഒരു സോറി ഈ ഒരു OLED ഡിസ്പ്ലേ ചൂസ് ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി നമുക്ക് രണ്ടാമത്തെ ഡിസ്പ്ലേ ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ഇവിടെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നോക്കാം. AMOLED ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് മെട്രിക്സ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതിൻ്റെ ചെറിയ രൂപമാണ് AMOLED എന്ന് പറയുന്നത്. ഓരോ പിക്സലിലൂടെയും വൈദ്യുത പ്രവാഹം നിയന്ത്രിക്കുന്നതിന് വളരെ നേരത്തെ ഫിലിമായിട്ടുള്ള ട്രാൻസിസ്റ്ററുകളാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതായത് TFD ട്രാൻസിസ്റ്ററുകൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് രണ്ട് TFD കളാണുള്ളത്. ഇപ്പൊ രണ്ട് TFD പ്രത്യേകം എന്താണെന്ന് നോക്കാം. ഒന്ന്, ഇതിനകത്തുള്ള സ്റ്റോറേജ് കപ്പാസിറ്ററുകൾ ചാർജിങ് ആരംഭിക്കുന്നതിനും അതുപോലെ തന്നെ നിർത്തുന്നതിനുമാണ്. മറ്റേ ഒന്നെന്ന് പറയുന്നത് കപ്പാസിറ്ററുകൾ ചാർജിങ് സുഗമമാക്കുന്നതിനാണ് മറ്റേ TFT യൂസ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് TFD കളാണ് AMOLED ഡിസ്പ്ലേക്കകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസ്പ്ലേയുടെ AMOLED ഡിസ്പ്ലേ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് യാതൊരുവിധ പരിമിതി ഇല്ല എന്നുള്ളതാണ്. അതായത് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ, ഡിസ്പ്ലേയുടെ വലുപ്പത്തിൽ AMOLED യാതൊരുവിധ പരിമിതിയും നൽകുന്നില്ല എന്നുള്ളതാണ് മറ്റ് ഡിസ്പ്ലേ അപേക്ഷിച്ച് AMOLED ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റ് ഡിസ്പ്ലേ സാങ്കേതിക വിദ്യകളെക്കാൾ വളരെ കുറവ് പവർ കൺസപ്ഷൻ മാത്രമേ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഊർജ്ജം മാത്രമേ AMOLED യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. മാത്രമല്ല അവിശ്വസനീയമായ ഒരു പ്രകടനമാണ് AMOLED ഡിസ്പ്ലേ നമുക്ക് തരുന്നത്. വളരെ കനം കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായിട്ടുള്ളതും മാത്രമല്ല വളരെ വഴുവഴുക്കുള്ളതുമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് AMOLED ഡിസ്പ്ലേ. വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മികച്ച പ്രകടനം നൽകുന്നതുകൊണ്ട് തന്നെ
ലാപ്ടോപ്പിനകത്തും ടെലിവിഷനകത്തും മൊബൈൽ ഫോണിനകത്തൊക്കെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് AMOLED എന്ന് പറയുന്നത്. ഇപ്പൊ സാംസങ്ങിന്റെ ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിനകത്ത് Galaxy S4നകത്തും അതുപോലെ തന്നെ സാംസങ് Galaxy Note 3നകത്തൊക്കെ ഫുൾ HD സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാംസങ് Galaxy S3ക്കകത്ത് സൂപ്പർ AMOLED, അതുപോലെ തന്നെ സാംസങ് Galaxy Note HD സൂപ്പർ AMOLED ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ സ്മാർട്ട് വാച്ചുകൾ, ടാബ്ലറ്റുകൾ, പോർട്ടബിൾ മ്യൂസിക് പ്ലെയറുകൾ, ഗെയിം കൺസോളുകൾ, അങ്ങനെയുള്ള നിരവധി ഡിജിറ്റൽ ക്യാമറകൾ, അങ്ങനെ നിരവധി ഡിവൈസുകളിൽ AMOLED ആണ് AMOLED വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ AMOLED ഡിസ്പ്ലേയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ വളരെ നേർത്തതും കനം കുറഞ്ഞതും വൈദ്യുതി ഒരുപാട് കുറവ് യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് AMOLED എന്ന് പറയുന്നത്. മാത്രമല്ല വളരെ മികച്ച രീതിയിലുള്ള ഡിസ്പ്ലേ തരുക ഈ ഒരു AMOLED ഡിസ്പ്ലേക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനകത്തുള്ള ചില പരിമിതികൾ എന്തൊക്കെയാണെന്ന്, AMOLED ഡിസ്പ്ലേക്കുള്ള ഒരു പരിമിതിയുണ്ട്, വളരെ കൂടുതൽ പരിമിതിയൊന്നുമില്ല, ഒരു ചെറിയ പരിമിതികൾ ചിലതുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, AMOLED ഡിസ്പ്ലേ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇൻസ്ക്രീൻ ബേൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. AMOLED ഡിസ്പ്ലേയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബേണിംഗ് സ്ക്രീൻ ഉള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല മറ്റ് ഡിസ്പ്ലേകളിലൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് AMOLED വളരെ ചിലവേറിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതായത് കമ്പാരിറ്റീവ്ലി പൈസ കൂടുതൽ മുടക്കണം. നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ ഉള്ള ഒരു ഡിവൈസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പൈസ കൂടുതൽ മുടക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇതിന്റെ ഡയറക്റ്റ് കമ്പാരിസണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ടെക്നോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ OLED ക്കകത്ത് ഞാൻ പറഞ്ഞു ഓർഗാനിക് മെറ്റീരിയലായിട്ടുള്ള ഒരു LED ഉണ്ട്. അപ്പോൾ അതിൻ്റെയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോഴാണ് പ്രകാശം പുറപ്പെടുവിക്കുന്നത്. മാത്രമല്ല ഓരോ പിക്സലിലും ഇത് പ്രകാശം പരത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മറുവശത്ത് നമ്മുടെ ഈ AMOLED എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് TFT ആണുള്ളത്. അപ്പോൾ ഒന്ന്, പിന്നെ കപ്പാസിറ്ററുടെ സംഭരണ കപ്പാസിറ്ററുകളുടെ പ്രവർത്തനം തുടങ്ങുന്നതിനും നിർത്തുന്നതിനും, മറ്റൊന്ന് അതിൻ്റെ പ്രവർത്തനം സുഗമമാക്കുക, കപ്പാസിറ്ററുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് ഈ രണ്ട് TFTകൾ യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ സൈഡിലായിട്ട് വരുമ്പോൾ AMOLED ഡിസ്പ്ലേ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. OLED ഡിസ്പ്ലേ കമ്പയർ ചെയ്യുന്ന സമയത്ത് താരതമ്യം വളരെ ചെറിയ നേർത്ത കറുത്ത വര വരെ സൂര്യപ്രകാശത്തിൽ ഈ OLED ഡിസ്പ്ലേയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ AMOLED കാലത്ത് സൂര്യപ്രകാശത്തിനകത്ത് അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ AMOLED ഡിസ്പ്ലേ എന്ന് പറയുന്നത് OLED ഡിസ്പ്ലേക്കാൾ മികച്ചതാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതിനകത്ത് രണ്ട് TFTകൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ടെക്നോളജി വൈസ് ഇത് കുറച്ചും കൂടെ മുന്നിലോട്ട് നിൽക്കുന്നു. AMOLED ഡിസ്പ്ലേ കുറച്ചും കൂടെ മുന്നിലോട്ട് നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. OLED ഉപകരണങ്ങളൊക്കെ ലളിതമായിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് ഉപകരണങ്ങളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഒരു ഡിസ്പ്ലേ അനുഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ AMOLED ഡിസ്പ്ലേ ആണ് OLED ഡിസ്പ്ലേ കമ്പയർ ചെയ്യുമ്പം മികച്ച രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ, ഒരു വിഷ്വൽ ഇമ്പാക്ട് നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല LCD കളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ OLED ഡിസ്പ്ലേ വളരെ കനം കുറഞ്ഞതാണ്. മാത്രമല്ല LCD ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് OLED ഡിസ്പ്ലേ കൂടുതൽ കാര്യക്ഷമവും നല്ല രീതിയിലുള്ള തിളക്കമാർന്നതുമായിട്ടുള്ള ഡിസ്പ്ലേകൾ നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു OLED പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റു ഭാഗത്ത് നമുക്ക് AMOLED ഏരിയയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഡിസ്പ്ലേക്ക് യാതൊരു വിധ പരിമിതിയും നൽകുന്നില്ല എന്നുള്ളതാണ് AMOLED പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഏതൊരു രീതിയിലേക്കും അല്ലെങ്കിൽ ഏതൊരു ഡിസ്പ്ലേ ഏരിയയിലേക്ക് നമുക്ക് AMOLED ഡിസ്പ്ലേ ഘടിപ്പിക്കുവാനും അതുപോലെ തന്നെ പരിധി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് മാറ്റാനാണ് സാധിക്കുന്നതാണ്. അപ്പോൾ OLED ഡിസ്പ്ലേയുടെ AMOLED ഡിസ്പ്ലേയും കമ്പാരിസൺ ഇതുവരെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കമ്പാരിസൺ റേറ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ OLED ഡിസ്പ്ലേക്കും AMOLED ഡിസ്പ്ലേക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ചിലവിൻ്റെ കാര്യത്തിലാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. AMOLED ഡിസ്പ്ലേ നമ്മൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൈസ കൂടുതൽ ചിലവാകും എന്നുള്ളതാണ്. അപ്പം രണ്ടും മികച്ച സാങ്കേതിക വിദ്യയിലുള്ള മികച്ച ഡിസ്പ്ലേകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ്, നിങ്ങൾക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ AMOLED ഡിസ്പ്ലേ ചൂസ് ചെയ്യാം, അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OLED ഡിസ്പ്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ കാണാനായിട്ട് സാധിക്കും. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.